ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിപ്പൊ അത് വെറും തോന്നലാണ്. ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണിന്ന്. പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ, പോയിക്കോളൂ. ശരി, അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടതുകൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ, സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ. എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. എടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഉടക്കം വൈദ്യർക്ക് ഒരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞുപോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടമ്പുറപ്പിന്റെ കഞ്ഞുകൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടെ തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം, ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്? ഇവിടെ എന്റെ നിയമമാണ്, മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻകായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാദരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേന ഇതിൽ നിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. വാദരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പൊ തട്ടിപ്പോകും. താങ്കൾക്ക് വാദരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ, കഴിക്കൂ. ഭ്രാന്തായേട്ടന്, ഭ്രാന്ത്, ഇന്ന് ഉമ്മത്തിങ്കായ കലക്കി തന്നെങ്കിൽ നാളെ ഇരുട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്താ എന്റെ ഉണ്ണി ഇങ്ങനൊക്കെ പറയണത്? സ്വന്തം അച്ഛനോട് ഏതെങ്കിലും മക്കൾ അങ്ങനെ കാണിക്കോ? പിന്നെ എന്താ കാണിച്ചേ? അത് കുടിച്ചിരുന്നെങ്കിൽ കെട്ടിയെടുക്കേണ്ടി വരില്ലായിരുന്നു തന്നെ. ഛേ ഛേ, നിങ്ങൾ ആരും കരുതും പോലെ ഒരു വിദ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞീഷൻ. തങ്കപ്പെട്ട മനസ്സാ അവന്റേത്. ഇതുപോലെ ഓരോ താന്തോന്നും തന്നെ കാണിച്ച് നാട്ടുകാരെയും തല്ലു മേടിക്കുമ്പോ തങ്കൻ ചെമ്പാകും. ഏയ്, അവൻ ഏതോ ഗുരുവിന്റെ നിന്ന് വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയൻ ആ കള്ളച്ചക്കന് വക്കാലത്തുമായിട്ട് നടക്ക. കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. ആ, അതവിടെ നിക്കട്ടെ. ഇവിടെ ഇപ്പൊ സംഗതി ഒന്നും ആയിട്ടില്ല, പന്തലുകാരൊക്കെ ഏർപ്പാടാക്കിയോ? എന്തിന്? കല്യാണം ഇനി അടുത്തില്ലേ? ഏത് കല്യാണം? ഏത് കല്യാണം? ആങ്ങളൊക്കെ ഇത് എന്താ പറ്റിയേ? ഉണ്ണിയുടെ ഇന്ദുവിന്റെ കല്യാണേ. ഓ, കല്യാണം, കല്യാണം മംഗളസുഭേ. വക്ഷസ്ഥലേ കൗസ്തുഭം, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അമ്മാ, ഓട ആങ്ങളെ, ഓടി ശിവശങ്കര. ആ, പോടും. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട രോഗിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖർജി തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലംബനായിരുന്നു. ചെലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായ. ചാക്കോ, ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ, അതില് തുളസിയിലായിട്ട് വെച്ചിരിക്ക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം, ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവനല്ലേ. സർവസംഘ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി?
ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി, നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകും, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു, ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞുകൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയിലെ കൈപ്പിഴ ജന്മസിദ്ധികളാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കല്യാണത്തിനുള്ള സദ്യ വരെ ഒരുക്കിട്ട് മുടങ്ങിപ്പോയതല്ലേ ഇവള് ഉണ്ണി തമ്മിലുള്ള കല്യാണം? അതേടി, അത് മുടക്കിയ ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞീഷന്റെ ആസ്തി. സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം മോള് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല, ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കാൽക്കാശന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കരനായ ലോകം കണ്ടവനാ. ആ ശിവശങ്കരനായ മകളെ കോടീശ്വരൻ കുഞ്ഞീശൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്കതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി, നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി, ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തുപോലെ തേച്ചും എനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതേ, താൻ വരട്ടുണ്ടോ, താൻ വരട്ടിയ വരണ്ടോണ പീക്കിരി അല്ലേ? തനിക്കറിയോ താൻ ഒരു മുത്തുപോലെ തേച്ചും എനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരളിനകത്ത് നട്ട് നനച്ച് വളർത്തിയ കൊണ്ട് നടന്നേ. അതെങ്ങനെ പിഴുതു പറയാൻ പറ്റുള്ളൂ? അന്നോ ആരും സംസാരിച്ചില്ല. തിരുമേനി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്, നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ബോധക്കേടുകൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കെട്ടും. നീ കെട്ടില്ല, ഈ ജന്മം നിനക്ക് തന്നെ സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാനും ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു, എന്നാ കാണാം. ഓ കാണാം. നിൽക്കൂ, അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നേരത്തെ ഒരു ചില്ലറ ബാക്കിയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ നാളെ തന്നേക്കാം. നമ്മുടെ ശിവശങ്കരൻ ഇപ്പൊ ഈ വഴി ആ ബാലിന്റെ ചായക്കടയിലുണ്ട്. ശിവശങ്കരാ, ശിവശങ്കരാ, അവിടെ നിക്ക. ശിവശങ്കരാ, ഓം ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരെയും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ചാ അസാധ്യ കാര്യണ ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക വന്നോളൂ, വന്നോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹക്ഷണ പത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായി മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞീഷ്ണാനന്ദ. ഇതാണ് നോൻ പറഞ്ഞ മുത്തുപട്ടര് കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. എക്കേമാവണം,
ഒരേ ഒരു മോളാ, ഈ വീട്ടിൽ ഇനി വേറൊരു കല്യാണം നടക്കാനില്ല. പായസം മൂന്ന് വീട്ടിലായിക്കോട്ടെ. അടാ പരിപ്പ് സേമിയ, ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. അമ്മ എന്താ നോക്കുള്ളൂ, അഭിപ്രായം കേക്കണ്ട. മാധവൻ ഇതിൽ വരുന്നുണ്ട്, കുഴപ്പാവോ? വേണ്ടാ തീരത്തിൽ വന്നാൽ കൈയും കാലും തല്ലി പിടിച്ച് ദൂരെ കളയുന്ന. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല വെച്ചാലും ഞാൻ വരൂടോ. ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. ആ എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇത് തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ, തല്ലിയും കൊല്ലും അല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക, ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ, പക്ഷെ നിന്റെ അച്ഛൻ കള്ളച്ചെത്തയാ. നാല് പണം കിട്ടുമെന്ന് അറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീയ? പറ്റിയ ഒരു മുള്ളുവായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ടു ബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ആ ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ആവൂ, ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണം സൗമ്യം കല്യാണഭൂഷണം. സ്വർണ പാത്രസ്യ ക്ഷിരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല.